തുടങ്ങുന്നതിനും എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട്. ബഹുമാനപ്പെട്ട കോടതിയുടെ സ്ഥാനത്തിരിക്കുന്ന ശ്രീ വേണുഗോപാൽ സാറിനോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് എന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആള് സാമൂഹ്യ നിരീക്ഷകനാണോ അതോ എന്താ അയ്യപ്പ സഭ സംഘത്തിന്റെ ആളാണോ അതോ സിനിമാക്കാരനാണോ അതോ അഡ്വക്കേറ്റ് ആണോ മറ്റെന്തെങ്കിലും ആണോ എന്നുള്ള അത് ആരാണെന്നൊന്ന് വിശദീകരിച്ചാൽ മറുപടി ഉടനെ വേണം. കുറച്ചു വെയിറ്റ് ചെയ്യൂ, കയ്യോടെ തന്നുവിടാം. നമസ്കാരം കോടതിക്ക്, ശ്രീ ഹാഷ്മി. ആദ്യം തന്നെ ശ്രീ ബൈജു കൊട്ടാരക്കര ചോദിച്ചതിന് പറയാം, ഒരാൾക്ക് അഡ്വക്കേറ്റ് മാത്രമേ ആകാൻ കഴിയൂ സാമൂഹ്യ നിരീക്ഷകനായിക്കൂടെ? ഒരാൾക്ക് സാമൂഹ്യ നിരീക്ഷകൻ മാത്രമേ ആകാൻ കഴിയുമോ? പൊതുമണ്ഡലങ്ങളിൽ ഇടപെടുന്ന ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയിക്കൂടെ? ഇപ്പോൾ ഒരാൾക്ക് ഒരു ഐഡന്റിറ്റി അല്ല, പല ഐഡന്റിറ്റി ഉണ്ട്. അദ്ദേഹം ഒരു സംവിധായകനാണ്, അദ്ദേഹം ഒരു യൂട്യൂബറാണ്, അദ്ദേഹം ഈ കാര്യങ്ങളിലെല്ലാം ഇടപെടും. അദ്ദേഹം സ്ത്രീ ആയതുകൊണ്ടല്ലോ സ്ത്രീ വിഷയത്തിൽ ഇടപെടുന്നത്. അദ്ദേഹത്തിന് പൊതുബോധമുണ്ട്, അദ്ദേഹത്തിന്റെ നിലപാടിനോട് ഞാൻ വിയോജിക്കുന്നു. അങ്ങനെ നമുക്ക് എല്ലാം ഇടപെടാൻ കഴിയുന്ന പൊതുമണ്ഡലമാണ്. അപ്പൊ അതാണ് അദ്ദേഹത്തിനുള്ള കൃത്യമായ ഉത്തരം മനസ്സിലായെന്ന് കരുതുന്നു. സർക്കാരിന് മുന്നിൽ വെച്ച റിപ്പോർട്ടാണോ? അത് കഴിഞ്ഞാൽ പിന്നെ ഹേമ അപ്രസക്തമാണ് രാഹുലെ, അത് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അപ്രസക്തമാണ്. പിന്നുള്ളത് സർക്കാരാണ്, സർക്കാരാണ് നോക്കേണ്ടത്. സർക്കാർ അത് നോക്കിയില്ല, സർക്കാർ ഒന്നും ചെയ്തില്ല. സൗകര്യത്തിന് കിട്ടുമ്പോഴല്ലേ മാനം കെടുത്താൻ പറ്റുള്ളൂ ബാലേട്ടാ. രാഹുലിനെ പോലെയുള്ളവർ വേട്ടക്കാർ കൂട്ടുപിടിക്കാൻ കേസെടുക്കണം എന്ന് കള്ളം പറഞ്ഞു. ആരോപിതർ വേട്ടക്കാരില്ല, ആരോപിതർ പരാതിക്കാരും ആരോപിതരും. വേണമെങ്കിൽ ഈ വേണമെങ്കിൽ ഇരാന്ന് വിളിച്ചോളൂ. ഹാഷ്മി ഒരു സ്ത്രീപക്ഷ വ്യക്തിയാണെന്ന് എനിക്കറിയാം. ഇരയും ആരോപിതരും, വേട്ടക്കാരില്ല. ഞാൻ വേട്ടക്കാരനെ വിളിക്കൂ. നിങ്ങൾ ഇങ്ങനെ സ്വാർത്ഥനാകാൻ പാടില്ല. അതെ, പന്തി പച്ചാഭേദം പാടില്ല. ഞാൻ വേട്ടക്കാരനെ വിളിക്കൂ. ആരോപിതരല്ലേ സർ? ആ വേട്ടക്കാർ നിവിൻ പോളി വേട്ടക്കാരനാണോ? ആ വേട്ട നിവിൻ പോളി വേട്ടക്കാരനാണോ? നിവിൻ പോളി വേട്ടക്കാരനാണോ? ഉത്തരം മുട്ടിച്ചുള്ളോ? നിവിൻ പോളി വേട്ടക്കാരനാണോ? ചാടി കളിക്കല്ലേ? പറയൂ, ചാടി കളിക്കല്ലേ? ചാടി കളിക്കല്ലേ? ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞാനം കുത്തുക. ഈ വേട്ടക്കാർക്ക് വേണ്ടി രാഹുൽ അടക്കം വക്കീൽ വേഷം എടുത്തണിഞ്ഞു, അത് കോടതി പൊളിച്ചു. എങ്ങനെ അത് കോടതി? നിവിൻ പോളി വേട്ടക്കാരനാണോ ആരോപിതൻ? അങ്ങനെ പറയാൻ പഠിച്ചുകൂടെ നമുക്ക്? ബൈജു കൊട്ടാരക്കര എന്ന് പറയുന്ന ആൾ മക്ട ഫെഡറേഷൻ പ്രസിഡന്റ് ആവുന്ന വീണ്ടും ഇപ്പോഴാണ് ഇത്തരത്തിൽ സിനിമയ്ക്കകത്ത് നടത്തിയ ഒരു യുദ്ധത്തിന്റെ പേരിൽ ഒതുക്കപ്പെട്ട ഒരു മനുഷ്യൻ ഇര കൂടിയാണ്. ദിലീപ് ആരാണെന്നുള്ളതും ദിലീപ് എന്തൊക്കെയാണ് മലയാള സിനിമയിൽ ചെയ്തിട്ടുണ്ടെന്നു ഉള്ളൊക്കെ വ്യക്തമായി അറിയാവുന്ന ആളാണ് ഞാൻ. മാക്ട ഫെഡറേഷൻ എന്ന് പറഞ്ഞ സംഘടന പൊളിച്ചത് പോലും അയാളാണ്. സംഘടന പൊളിച്ചതിന്റെ ദേഷ്യം തീർക്കുകയാണ്. എന്റെ ആറ് സിനിമകളാണ് പോയത്. അഡ്വാൻസ് മേടിച്ച ആറ് സിനിമകൾ പോയി. ഏതാണ്ട് 26 ലക്ഷം രൂപയോളം അഡ്വാൻസുകൾ കൊടുത്ത് അവസാനം ബി ഉണ്ണികൃഷ്ണൻ എല്ലാം കോംപ്രമൈസ് ആയി എന്ന് പറഞ്ഞു വന്ന് തിരികൊളുത്തിയ പടം പോലും ഇവര് ഷൂട്ടിങ്ങിന് തലേ ദിവസം മാട്ടിച്ചു കളയുന്നു, പിന്മാറി. ഈ കാര്യം വക്കീലിനോട് പറഞ്ഞില്ലല്ലോ. അതിന്റെ ദേഷ്യമാണല്ലോ. ചുള്ളുവിൽ ഇങ്ങനെ ഒരു സാഹചര്യം ഒത്തു കിട്ടി. അതിന്റെ ദേഷ്യത്തിൽ വേറൊരു കേസ് കൊടുക്കണം. ഇയാള് അവരുടെ കാശ് വാങ്ങിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും കള്ളന്മാരാ. അല്ല, ഞാൻ പറഞ്ഞു രാഹുൽ ഈശ്വരനെ പറ്റി, രാഹുൽ ഈശ്വർ ദിലീപിന്റെ നിന്ന് പണം വാങ്ങി എന്ന് പറഞ്ഞ് ചുമ്മാ തോന്നൽ പറയരുത്. ദിലീപ് ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ദിലീപിന്റെ വീട്ടിൽ ഒരു പാർട്ടി നടന്നിരുന്നു. എന്റെ ഡാർക്ക് വെബ് റിസർച്ചിൽ നിന്ന് എനിക്ക് അറിയാൻ സാധിച്ചു. ആ പാർട്ടിയിൽ 3-4 പേർക്ക് പണം കൊടുത്തു. ഇദ്ദേഹത്തിന് കിട്ടിയില്ലെന്ന് ചോദിച്ചു നോക്കി. എന്ത് വിട്ടിത്തരമാണ് പറയുന്നത്? ബൈജു കൊട്ടാരക്കർ അറിയാം, ഒരു കാര്യം പറയാം. എന്നെ ദിലീപിന്റെ ചർച്ചയ്ക്ക് ആദ്യമായി വിളിച്ചത് ഈ നിൽക്കുന്ന ഹാഷ്മിയാണ്. അദ്ദേഹം മറ്റൊരു ചാനലിലായിരുന്നു. അപ്പോ അതുവരെ ഈ വിഷയത്തിൽ ഞാൻ ഇൻവോൾവ് പോലും അല്ല. ഉച്ചക്ക് ചോറ് തിന്നണ്ടല്ലോ, വയറിറങ്ങില്ലേ?